ഒരിക്കൽ ദൈവത്തെ ഇന്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടിയ ജേർണലിസ്റ്റ് ദൈവത്തോട് ചോദിച്ചു, അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ്റെ പ്രവൃത്തികളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു, എന്നാൽ മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ഏതെങ്കിലും പ്രവൃത്തികൾ കണ്ട് ദൈവമേ അങ്ങേക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നിയിട്ടുണ്ടോ? ദൈവം പറഞ്ഞു, മനുഷ്യൻ്റെ നിരവധിയായ മണ്ടത്തരങ്ങൾ കണ്ട് ഞാൻ വാവിട്ട് ചിരിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും ആവർത്തിക്കുന്നതായ മൂന്ന് മണ്ടത്തരങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, മനുഷ്യർക്ക് ചെറുപ്പമായിരിക്കുമ്പോൾ തോന്നും പ്രായമായിരുന്നെങ്കിലെന്ന്, പ്രായമാകുമ്പോൾ തോന്നും ചെറുപ്പമായിരുന്നെങ്കിലെന്ന്. രണ്ട്, ചെറുപ്പമായിരിക്കുമ്പോൾ മനുഷ്യർ അവരുടെ ആരോഗ്യം മുഴുവൻ പണമുണ്ടാക്കാൻ വേണ്ടി നശിപ്പിക്കുന്നു, പ്രായമാകുമ്പോൾ ഈ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ പണം മുഴുവൻ വിനിയോഗിക്കുന്നു. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, ഈ മനുഷ്യർ ജീവിച്ചിരിക്കുന്നത് കണ്ടാൽ തോന്നും അവർ ഒരിക്കലും മരിക്കുകയില്ലെന്ന്, എന്നാൽ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ തോന്നും ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നേയില്ലെന്ന്. ഈ ലോക ജീവിതത്തിൻ്റെയും മരണാനന്തര ജീവിതത്തിൻ്റെയും മൂല്യങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടും വൈരുദ്ധ്യാത്മികതയും വരച്ചു കാട്ടാൻ ധനവാന്റെയും ലാസറിന്റെയും ഉപമയോളം പോന്ന മറ്റേതെങ്കിലും വേദപുസ്തക ഭാഗങ്ങളോ സാഹിത്യ സൃഷ്ടികളോ ഉണ്ടോ എന്ന് സംശയമാണ്. നമുക്കറിയാം ധനവാനും ലാസറും ഉപമയാണ്, നടന്ന സംഭവമൊന്നുമല്ല. പക്ഷേ നാം എല്ലാവരും ഫേസ് ചെയ്യുന്ന നിർബന്ധമായും അഭിമുഖീകരിക്കേണ്ട മൂന്ന് യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഈ ഉപമ വിരൽ ചൂണ്ടുന്നത് എന്നതിനാൽ ഈ രണ്ട് കഥാപാത്രങ്ങളിൽ ഒന്നിൽ നമുക്ക് നമ്മെ തന്നെ കാണാതിരിക്കാനാവില്ല. മൂന്ന് സീനുകളാണ് ഈ ഉപമയിലുള്ളത്: ഈ ലോക ജീവിതം, മരണം, മരണാനന്തര ജീവിതം. സീൻ നമ്പർ വൺ, ഈ ലോക ജീവിതം. വിജയിക്കുവാനുള്ള ടിപ്സുകൾ പറഞ്ഞു തരുന്ന പുസ്തകങ്ങൾ മിക്കതും ബെസ്റ്റ് സെല്ലറുകളാണ്. ഇന്ന് പാരൻസ് നിർബന്ധമായും മക്കൾക്ക് നൽകുന്ന ഒന്നാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം. അതല്പം എക്സ്പെൻസീവ് ആയാലും വലിയ പരാതികളൊന്നുമില്ല, കാരണം അത് ഒരുവനെ സമൂഹത്തിൽ മനുഷ്യനായി മാന്യനായി ജീവിക്കാൻ പ്രാപ്തനാക്കുന്നു. ഈ മാന്യതയിൽ നല്ല ജോലി വേണം, നല്ല വീട് വേണം, നല്ല വണ്ടി വേണം, നല്ല ചുറ്റുപാടുകൾ ഉണ്ടാകണം, നന്നായി സംസാരിക്കാൻ അറിയണം, ജീവിതം ആസ്വദിക്കാൻ പഠിക്കണം, നല്ല വസ്ത്രധാരണം അനിവാര്യം, പിന്നെ സാംസ്കാരിക സമ്പന്നരുമായി ഇടപഴകണം, കുടുംബാംഗങ്ങളെ സ്നേഹിക്കണം, എല്ലാത്തിലും ഒരു സമൃദ്ധി ഉണ്ടാകണം, ജീവിതം ആഘോഷിക്കാൻ അറിയണം, അതിനുള്ള വക ഉണ്ടാകണം. ഇത് ജീവിത വിജയത്തിൻ്റെ 101 ടിപ്സുകളും അറിഞ്ഞ് ജീവിതം വിജയിച്ചവൻ്റെ കഥയാണ്. ഇനി മറ്റൊരാളുണ്ട്, ജീവിതത്തിൽ പരാജയപ്പെട്ടവൻ. അവന് പറയാൻ കഥയൊന്നുമില്ല, ആ ജീവിതം അങ്ങനെ അങ്ങ് തീർന്നു. സീൻ നമ്പർ 2, മരണം അഥവാ ശവമടക്ക്. ഒന്നാമൻ, വിലാപ അടയാളങ്ങൾ വഹിക്കുന്നവർ, വിലപിക്കുന്നവർ, വിലാപ വസ്ത്രം ധരിച്ചവർ, വിലാപഗാനം ആലപിക്കുന്നവർ, വിലാപ ശുശ്രൂഷകൾ നിർവഹിക്കുന്നവർ, വിലാപ ദൃശ്യങ്ങൾ പകർത്തുന്നവർ എന്നിവരുടെ അകമ്പടിയോടെ ഒരിക്കലും വിലപിച്ചിട്ടില്ലാത്തവൻ അലങ്കരിച്ച വാഹനത്തിൽ വിലാപഭൂമിയിലേക്ക്. ഇനി വിലാപദിനങ്ങൾ. ഇനി രണ്ടാമൻ, അവൻ കഥയില്ലാത്തവൻ, എവിടെയോ ഒടുങ്ങി, അത്രമാത്രം. സീൻ നമ്പർ 3, മരണാനന്തര ജീവിതം. കഥയില്ലാത്തവൻ സ്വർഗത്തിൽ അഥവാ അബ്രഹത്തിൻ്റെ മടിത്തട്ടിൽ. ഭയങ്കര ട്വിസ്റ്റ്, എല്ലാം തകിടം മറിയുന്നു. ധനവാൻ ദരിദ്രനാകുന്നു, ദരിദ്രൻ ധനവാനാകുന്നു. ജീവിതം ആഘോഷിച്ചവന് നാവ് തണുപ്പിക്കാൻ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ പട്ടിണി കിടന്നവന് എല്ലാവിധ സമൃദ്ധിയും. എല്ലാവിധ പരിചാരക വൃദ്ധവുമായി ജീവിച്ചവൻ ഒറ്റപ്പെടുമ്പോൾ നായ നക്കിയിരുന്ന വർണ്ണങ്ങളോടുകൂടി ജീവിച്ചവൻ മാലാഖമാരുടെ പരിചരണത്തിൽ. ജീവിത സൗഭാഗ്യങ്ങളുടെ അകത്തളങ്ങളിലായിരുന്നവൻ പുറത്താക്കപ്പെടുമ്പോൾ പുറത്തായിരുന്നവൻ ആനന്ദ നിർവൃതിയിൽ. വിശന്ന് ജീവിച്ചവൻ്റെ വിരൽ തുമ്പിലെ ഒരു തുള്ളി വെള്ളത്തിനായി കഴിയുന്ന ഭക്ഷണം ആനന്ദമാക്കിയ വിശപ്പറിയാത്തവൻ. ചമന്ന പട്ടിൻ്റെ മൃദുലതയിൽ അഭിരമിച്ചവൻ അഗ്നിയിലേക്ക് എറിയപ്പെടുമ്പോൾ മുറിവ് കെട്ടാൻ പോലും വസ്ത്രമില്ലാത്തവൻ സ്വർഗത്തിൻ്റെ ഔന്നത്യത്തിൽ ദേവദൂതന്മാരുടെ പരിചരണത്തിൽ. ആദരിക്കപ്പെട്ടവൻ അവമതിക്കപ്പെടുമ്പോൾ അവമതിക്കപ്പെട്ടവൻ ആദരിക്കപ്പെടുന്നു. എല്ലാവരുമുള്ളവൻ ആരുമില്ലാത്തവനാകുമ്പോൾ ആരുമില്ലാത്തവൻ എല്ലാവരുമുള്ളവനായി മാറുന്നു. ഭൂമിയിലെ യാചകൻ പരലോകത്തിലെ ധനാഢ്യൻ, ഭൂമിയിലെ ധനാഢ്യൻ പരലോകത്തിൽ യാചകൻ. വിജയിച്ചവൻ പരാജിതൻ, പരാജിതൻ വിജയിച്ചവൻ. ഇവിടെ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇത് നീതിയാണോ? വിജയം പോരായ്മയാണോ? കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങളുണ്ടാക്കുന്നത് അനഭിലഷണീയമാണോ?
അഭിലഷണീയമായത് സ്വന്തമാക്കുന്നതിൽ എന്താണ് തെറ്റ്? മനുഷ്യന് ഈ ജീവിതത്തിൽ സന്തോഷിക്കാൻ അർഹതയില്ലേ? സഹോദരരോട് കരുതലുള്ളവനോട് ദൈവം കരുണ കാണിക്കാതിരിക്കുമോ? അഷ്ടിക്ക് വകയില്ലാത്തവന് മാത്രമുള്ളതാണോ സ്വർഗം? തീർച്ചയായും അല്ല. ഇവിടെ ധനവാനും ലാസറും പ്രതീകങ്ങളാണ്. ധനവാൻ ധനമുള്ളവൻ മാത്രമല്ല, ധനമോഹമുള്ളവൻ കൂടിയാണ്. പരിമിതികളും സഹനങ്ങളും ദൈവശിഷ്യയാണെന്ന് കരുതുന്ന ഫരിസേയ മെന്റാലിറ്റിയെ യേശു വിമർശിക്കുകയാണ്. ലാസറിനെ അവഗണിക്കുന്ന ധനവാന് നരകം നൽകിക്കൊണ്ട് യാചകന് ലാസർ എന്ന പേര് നൽകുന്നതിലൂടെ ഒരു ഗതിയുമില്ലാത്തവന് ദൈവം തുണയായി ഉണ്ടാകുമെന്ന സന്ദേശം അവനെ ദേവദൂതന്മാരാൽ അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലേക്ക് സംവഹിക്കപ്പെടുന്നതിലൂടെ യേശു നൽകുകയാണ്. ഇവിടെ പരാധന്യതകളെ മഹത്വവൽക്കരിക്കുകയല്ല, മറിച്ച് അവയെ മഹത്വത്തിൻ്റെ മാർഗങ്ങളാക്കാനാകും എന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം സഹായമായുള്ളവൻ എന്നാണ്. ഉപമകളിലൂടെ യേശു ചുരുളഴിക്കുന്നത് ദൈവീക രഹസ്യങ്ങളാണ്. ഇവിടെ സ്വർഗത്തിലെത്തിയ ലാസർ എത്തുന്നത് അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലാണ്. ധനവാനായിരുന്ന അബ്രാഹം എങ്ങനെ സ്വർഗത്തിലെത്തി? ഉത്തരം ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടെത്തുന്നുണ്ട്. ദൈവം 3 അപരിചിതരുടെ രൂപത്തിൽ അബ്രാഹത്തെ സന്ദർശിക്കുന്നു. വെയിൽ കത്തിമൂത്തു നിൽക്കുന്ന സമയം അബ്രാഹം ഓടിച്ചെന്ന് നിലം പറ്റെ താണു വണങ്ങി ഈ അപരിചിതരെ സ്വീകരിക്കുന്നു. യജമാനനെ എന്ന് അഭിസംബോധന ചെയ്ത് കാൽ കഴുകി സ്വീകരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നു. സാറാ 3 ഇടം കഴിയും അവിടുത്തപ്പമുണ്ടാക്കുന്നു. കൊഴുത്ത ഇളം കാളക്കുട്ടിയെ കൊന്ന് പാചകം ചെയ്യുന്നു. വെണ്ണയും പാലും അപ്പവും മോരിയിറച്ചിയും വിളമ്പി അതിഥികളെ സന്തോഷിപ്പിക്കുന്നു. അപരിചിതരെ ദൈവമായി കണ്ട് പരിചരിച്ചവനാണ് ലാസർ സ്വർഗത്തിൽ കണ്ട അബ്രാഹം. വിരുന്നുണ്ണുന്നവർക്കല്ല, വിരുന്ന് ഒരുക്കുന്നവർക്കാണ് സ്വർഗം. അപരനെ ദൈവമായി കണ്ട് അവൻ്റെ മുൻപിൽ ശിരസ് താഴ്ത്തുമ്പോൾ, അവനെ സ്വീകരിക്കുമ്പോൾ, വിശപ്പടക്കി പരിചരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ സമ്പന്നതയിലേക്ക് നീ ഉയർത്തപ്പെടും. അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലേക്ക് സംവഹിക്കപ്പെടും.